സരോവരതീരം പണ്ടൊരു പ്രദോഷ സംഗ്യാനീരം. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചെമ്മീൻ പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. ഉണക്ക ചെമ്മീൻ പൊടി ഒരു കറിയില്ലാത്തപ്പോൾ ബാച്ചിലേഴ്സിനെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു വളരെ ലളിതമായ രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വിഭവമാണ് ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഉണക്ക ചെമ്മീൻ 50 ഗ്രാം, നാളികേരം ഒരു അരമുറി, ഒരു തേങ്ങയുടെ പകുതി, ചെറിയ ഉള്ളി 5 എണ്ണം, കോൽപ്പുളി ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ, കറിവേപ്പില 2 തണ്ട്, റെഡ് ചില്ലി 10, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ആദ്യമായി ഒരു പാൻ എടുക്കുക, അതിലേക്ക് ചെമ്മീൻ ഇടുക. ചെമ്മീൻ എടുക്കുന്ന ചൂടാക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഉണക്കമുളകും. ചെമ്മീൻ ഇട്ട് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഉണക്ക ചെമ്മീനിൻ്റെ നാര്, ആവശ്യമില്ലാത്ത തുണ്ട് എന്നിവ നീക്കം ചെയ്ത് കളയുക. പിന്നീട് ഇതേ പാത്രത്തിൽ ഒരു 10 ഉണക്കമുളക് എടുത്ത് ചൂടാക്കുക. അടുത്തതായി നാളികേരം, ഉള്ളി, കറിവേപ്പില എന്നിവ ചൂടാക്കുക. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ചൂടാക്കിയ ഉണക്കച്ചെമ്മീനും മുളകും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ ചൂടാക്കിയ നാളികേരവും ഉള്ളിയും കറിവേപ്പിലയും പൊടിച്ചെടുക്കുക. നാളികേരം പൊടിക്കുമ്പോൾ തന്നെ കോൽപ്പുളിയുടെ കുരുക്കൾ നീക്കി കൂട്ടത്തിൽ ചേർത്ത് പൊടിക്കാവുന്നതാണ്. അടുത്തതായി പൊടിച്ചെടുത്ത ഈ രണ്ടു ചേരുവകളും നല്ലപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറായി കഴിഞ്ഞു. ഈ ചെമ്മീൻ പൊടി എയർ കടകാത്ത ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.